ഇനി അമേരിക്കയിലേക്കാണ്. ടൈം സ്ക്വയറിൽ വലിയ ഒരു സദസ്സിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ലോക കേരള സഭയ്ക്ക് വേദിയാകുകയാണ് ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ. ചടങ്ങിൽ മുഖ്യമന്ത്രിയും സംഘവും അടുത്തയാഴ്ച പങ്കെടുക്കുന്നതിനായി അമേരിക്കയിലേക്ക് തിരിക്കുമെന്ന് മധു കൊട്ടാരക്കര അമേരിക്കൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. നടക്കുന്ന ലോക കേരള സഭ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അനുമതി മുഖ്യമന്ത്രിക്കും സംഘത്തിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞതായി സംഘാടക സമിതി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രി കെ എൻ ബാലഗോപാൽ, നോർക്കാ റെസിഡന്റ് വൈസ് ചെയർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരും ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവുമാണ് കേരളത്തിൽ നിന്ന് മേഖലാ സമ്മേളനത്തിനെത്തുന്നത്. ജൂൺ 9, 10, 11 തീയതികളിൽ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലെ മാരിയറ്റ് ഹോട്ടലിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നോർക്ക ഡയറക്ടർമാരായ യൂസഫ് അലി, രവി പിള്ള, ജെ കെ മേനോൻ, ഒ വി മുസ്തഫ എന്നിവരും സമ്മേളനത്തിനായി അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയിലുള്ള നോർക്ക ഡയറക്ടർ ഡോക്ടർ എം അനിരുദ്ധനാണ് സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ. ലോക കേരള സഭാ മേഖലാ സമ്മേളനത്തിന് ശേഷം അമേരിക്കൻ മലയാളി കൂട്ടായ്മയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ അഭിസംബോധന ചെയ്യും. സമ്മേളനം മികച്ചതാക്കുവാൻ ഡോക്ടർ മന്മഥൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി നടത്തുന്ന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ടൈം സ്ക്വയറിൽ പൊതുസമ്മേളന വേദി ഒരുക്കുന്നതിനായി 2.5 ലക്ഷം US ആണ് അമേരിക്കൻ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫോക്കാനയുടെ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ നൽകിയത്. സമ്മേളനം വിജയിപ്പിക്കുവാൻ ന്യൂയോർക്കിലെ മലയാളി പോലീസ് ഓഫീസർമാരുടെ കൂട്ടായ്മയും ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരും സംഘാടക സമിതിക്ക് വേണ്ട പിന്തുണയുമായി രംഗത്തുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.